ഊരാളുങ്കൽ സൊസൈറ്റിക്ക് എന്താ കൊമ്പുണ്ടോ ഇതൊരു ചോദ്യമാണ് വി ഡി സതീശൻ എം എൽ എയുടെ ഈ ന്യായമായ ചോദ്യം ധനമന്ത്രി തോമസ് ഐസക്കിനെ പൊള്ളിക്കുന്നു സർക്കാരിൻ്റെയും പാർട്ടിയുടെയും കൈവെള്ളലിരിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ജി എസ് ടി ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിയെ ചോദ്യം ചെയ്തത് സർക്കാരിന് അത്ര പിടിച്ചിട്ടില്ല ഊരാളുങ്കൽ വിഷയത്തിൽ സർക്കാരിന് ഉത്തരം കിട്ടും മറുപടിയില്ലാത്തതുകൊണ്ട് സ്ഥിരം അടവ് ഭീഷണി ഇടത്തിൽ വെട്ടുകിളി ആക്രമണം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാനത്തെ നിർണായകമായ പല നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന പേരാണ് ഊരാളുങ്കൽ മുഖ്യൻ എന്തിനും ഏതിനും സ്വകാര്യ കമ്പനികൾ പോലെ മറ്റൊന്നാണ് ഊരാളുങ്കൽ സൊസൈറ്റി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇടപെടലുകൾ സംബന്ധിച്ച് കേന്ദ്രവും നോട്ടം ഇട്ടിട്ടുണ്ട് സി നേതാക്കൾക്ക് ഊരാളുങ്കലുമായി ഏറെ അടുപ്പമാണുള്ളത് ഊരാളുങ്കലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും കരാറുകളിലും മാത്രമല്ല സാമ്പത്തിക ഇടപാടുകളിൽ തന്നെ സംശയം ഉയർന്നിട്ടുണ്ട് ഇതിന് പിന്നാലെയാണിപ്പോൾ ജി എസ് ടി ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിയെ സർക്കാർ സ്വാഗതം ചെയ്യുന്നതും ഓരോ പ്രവർത്തനങ്ങൾക്കും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മറ്റു കരാറുകളേക്കാൾ കൂടുതൽ തുകയ്ക്ക് ക്വാട്ട് ചെയ്യാനുള്ള പ്രത്യേക അനുമതി നേരത്തെ തന്നെയുണ്ട് അതിന്റെ കൂടെയാണ് ജി എസ് ടി കൂടി അവർക്ക് ഒഴിവാക്കി കൊടുത്തിട്ടുള്ളത് ഇതിലൂടെ സർക്കാരിന് വൻ നഷ്ടമാണ് ഉണ്ടാകുന്നത് പാവപ്പെട്ടവനെ വരെ ഞെക്കിപ്പിഴിയുന്ന സർക്കാർ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി കോടികളുടെ നഷ്ടമാണ് ഖജനാവിന് വരുത്തുന്നത് അപ്പോൾ ചോദിക്കാം ഊരാളുങ്കലിന് നികുതി ഒഴിവാക്കി കൊടുത്ത ഉത്തരവ് ഇടത് സർക്കാരിൻ്റെതല്ലെന്ന് അഡ്വാൻസിംഗ് റൂൾ അതോറിറ്റിയാണ് ആണെന്ന് അതിന് സർക്കാർ എന്ത് ചെയ്യാനാണ് അതിനുള്ള ഉത്തരം വി ഡി സതീശൻ എം എൽ എ നൽകുന്നുണ്ട് അഡ്വാൻസിങ് റൂൾ അതോറിറ്റി ഊരാളുങ്കലിന് നികുതി ഇല്ലാതാക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ സർക്കാർ എടുത്ത നിലപാട് എന്താണ് അതോറിറ്റിയിലെ രണ്ടംഗങ്ങളിൽ ഒരാൾ സംസ്ഥാന ജി എസ് ടിയുടെ ജോയിന്റ് കമ്മീഷണർ അല്ലേ സർക്കാരിനുണ്ടായ ധനനഷ്ടത്തിന് നഷ്ടത്തിന് എന്തുകൊണ്ട് അപ്പീൽ പോകുന്നില്ല അതോ ആ നഷ്ടം അങ്ങ് സഹിച്ചോളാമെന്നാണോ സർക്കാർ സഹിക്കും കാരണം ഊരാളുങ്കൽ സർക്കാരിന് വേണ്ടപ്പെട്ടതായതുകൊണ്ട് ഖജനാവ് കാലിയാണെന്നും പറഞ്ഞ് നിലവിളിക്കുന്ന സർക്കാർ ഖജനാവിലേക്ക് എത്തേണ്ട പണമാണ് ഇത്തരത്തിൽ ഇല്ലാതാക്കുന്നത് ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡബ്ല്യു എന്നീ വകുപ്പുകളും കേന്ദ്ര ജി എസ് ടി വകുപ്പ് പുറത്തിറക്കിയ പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി പതിനേഴ് വിജ്ഞാപനവും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് സർക്കാർ ഈ നടപടി സ്വീകരിക്കുന്നത് അങ്ങേയറ്റം നിയമവിരുദ്ധമായ തീരുമാനം ഇത് സർക്കാർ അടിയന്തരമായി പിൻവലിക്കണമെന്നാവശ്യപ്പെടുമ്പോൾ സർക്കാരിനത് സഹിക്കുന്നില്ല ചോദ്യം ചെയ്യുന്നവരെ സൈബർ ഇടത്തിൽ നേരിടുന്നു ഊരാളങ്കൽ വിഷയത്തിൽ സർക്കാരിനെതിരെ വിരൽ ചൂണ്ടുകയാണ് വി ഡി സതീശൻ എം എൽ എ അപ്പോൾ പൊള്ളുന്നതാകട്ടെ ധനമന്ത്രിക്കും ആർക്ക് പൊള്ളിയാലും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് വി ഡി സതീശൻ എം എൽ എയും തുറന്നടിക്കുന്നു വി ഡി സതീശൻ എം എൽ എയുടെ കുറിപ്പിനു മറുപടിയായി രംഗത്തെത്തിയിരിക്കുകയാണ് ധനമന്ത്രി തോമസ് ഐസക് ആദ്യം മറുപടി ഇട്ടത് അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഗോപകുമാറാണ് അത് മതിയാകില്ല എന്ന് തോന്നിയപ്പോൾ സാക്ഷാൽ ധനമന്ത്രി തന്നെ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നുവെന്ന് വി ഡി സതീശൻ എം എൽ എയുടെ വക പരിഹാസവും വേറെ ന്യായീകരണ ക്യാപ്സൂളുമായി ഇറങ്ങിയ ധനമന്ത്രിക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട് വി ഡി സതീശൻ എം ധനമന്ത്രിയുടെ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് ഇത്തരം നികുതി ഇളവ് നൽകേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കുമാണെന്ന് ഭരണഘടനയുടെ ഇരുന്നൂറ്റി ജി ഡബ്ല്യു വകുപ്പുകളും കേന്ദ്ര സർക്കാരിന്റെ നോട്ടിഫിക്കേഷനും അത് തന്നെയാണ് പറയുന്നത് എന്നാൽ എന്നു മുതലാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് സർക്കാർ പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും പദവി കൊടുത്തത് ഈ ചോദ്യത്തിന് ഉത്തരം മുട്ടുന്നുണ്ടാകും ധനമന്ത്രിക്ക് നികുതി ലഭിച്ചാലും സംസ്ഥാനത്തിന് പകുതിയല്ലേ കിട്ടുകയുള്ളൂ പകുതി കേന്ദ്രത്തിന് പോകും എന്നാണ് ധനമന്ത്രി പറയുന്നത് ഒരു ധനമന്ത്രി എന്ന നിലയിൽ അങ്ങേക്ക് പറയാൻ കൊള്ളാവുന്ന ഒരു കാര്യമാണോ ഇതെന്ന് വി ഡി സതീശൻ എം എൽ എ തുറന്നു ചോദിക്കുന്നു ഏതോ വിദേശ രാജ്യത്തേക്ക് നികുതി പോകുമെന്ന് പറയുന്നത് പോലെ അങ്ങോട്ട് പോകുന്ന നികുതിയും പല പദ്ധതികളായി സംസ്ഥാനത്തേക്ക് വരില്ലേ അതങ്ങനെയല്ലേ വരും ചൈനയിലേക്ക് വല്ലതുമാണ് നികുതി പോയിരുന്നതെങ്കിൽ തോമസ് ഐസക്കിന് ഈ വിഷമം വരില്ലായിരുന്നു ഇതിപ്പോൾ കേന്ദ്രത്തിലേക്കല്ലേ പോയിരിക്കുന്നത് അത് അത്ര പിടിക്കൂല ചങ്ങിലെ ചൈന നന്നായാലും ചുവട് ഉറപ്പിച്ച് നിൽക്കുന്ന ഇന്ത്യ നന്നായി കൂടാ കമ്മ്യൂണിസ്റ്റുകൾക്ക് ആ പിന്നെ സ്വന്തമായി കോടതി പോലീസ് അന്വേഷണം കമ്മീഷൻ ഇപ്പോൾ ഒരു കോൺട്രാക്ടി കമ്പനിയും അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പോൾ തോമസ് ഐസക് സാറിൻ്റെ പണിയും ഇതല്ല എങ്ങനെയെങ്കിലും വെളുപ്പിക്കുക ഇത് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരിഹാസമാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്